നമസ്കാരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഗൾഫിലെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നും മുറവിളി ഉയരുന്ന സാഹചര്യത്തിലും ഖത്തറിന്റെ ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സഹകരണ നടപടികൾ തുടരുമെന്ന് ഇന്ത്യ. ത്രിദിന ഖത്തർ സന്ദർശന വേളയിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഖത്തറിന്റെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സഹായം ഖത്തർ നേതൃത്വത്തിന് ഉറപ്പു നൽകി. ഖത്തറിലെ വിദ്യാഭ്യാസം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ തേടാൻ ഖത്തർ ഇന്ത്യൻ സ്ഥാപനങ്ങളെ ക്ഷണിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു. ഭക്ഷണത്തിലും ഊർജ സുരക്ഷയിലും സമീപകാല ആഗോള സംഭവ വികാസങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഊർജ പങ്കാളിത്തത്തോടുള്ള തങ്ങളുടെ ദീർഘകാല പ്രതിബദ്ധത അവർ പുതുക്കി. HVPIയുടെ ഖത്തറിന്റെ സുരക്ഷ പരിഹരിക്കുന്നതിന് ഇന്ത്യയുടെ സഹായം ഖത്തർ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു, സ്റ്റാർട്ടപ്പ് മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ് ഇന്ത്യക്കും ഇൻവെസ്റ്റ് ഖത്തറിനും ഇടയിൽ ഇന്ത്യയും ഖത്തറും ഒരു സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് ആരംഭിച്ചു. കൂടാതെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ICCR ചെയർ ഓഫ് ഇന്ത്യൻ സ്റ്റഡീസ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണയിലെത്തുകയും ചെയ്തു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ എന്നിവയുൾപ്പെടെ 3 അയൽ രാജ്യങ്ങൾ 2017 ഇസ്ലാമിക ഭീകരതയ്ക്ക് ധനസഹായം നൽകുമെന്ന് ആരോപിച്ച് ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് ഖത്തർ കടുത്ത ഭക്ഷ്യപ്രതിസന്ധി നേരിടുകയായിരുന്നു. അതിനുശേഷം ഖത്തറികൾ ഇപ്പോഴും ഭക്ഷ്യ ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ ഖത്തറിന്റെ മുൻഗണനാ പട്ടികയിൽ ഭക്ഷ്യസുരക്ഷ ഉയർന്നതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കന്നുകാലികളുടെ വിളകളുടെയും വളർച്ചയുടെ കാര്യത്തിൽ ഇന്ത്യ ഗൾഫ് രാജ്യത്തെ സഹായിക്കുന്നു. 2017 ഭക്ഷ്യപ്രതിസന്ധി സമയത്ത് ഖത്തറിന്റെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്ക് ഉടനടി ആശ്വാസം എന്ന നിലയിൽ ഖത്തറിന്റെ ഹമദ് തുറമുഖത്തെ ഇന്ത്യയുടെ മുദ്രയിലെയും നവ ഷെവയിലെയും ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള ഷിപ്പിംഗ് റിക്രൂട്ടുകളിലൂടെ ഇന്ത്യ ഭക്ഷണവും വസ്തുക്കളും ദോഹയിലേക്ക് അയച്ചു.